ഇതെങ്ങനെ സംഭവിച്ചു? എന്ത് മായയാണിത്? ഇപ്പോ കുറച്ചു നേരം മുമ്പല്ലേ ഇവിടെ? വർഷങ്ങൾക്ക് മുൻപ് ഇളകിയതാണ് നിന്റെ ഈ കേശം. എന്റെ കൈകൊണ്ട് ശരിയാക്കുവാൻ വേണ്ടി ഇനിയും ബാക്കിയുണ്ട്, എല്ലാമുണ്ട്. വൃന്ദാവനത്തിന്റെ സൗന്ദര്യവും കൃഷ്ണന്റെ പ്രണയവും നയവുമുണ്ട്, രീതിയുമുണ്ട്. പക്ഷെ കൃഷ്ണനെ എപ്പോഴും പൂർണ്ണമാക്കുന്നത് നിന്നിൽ ഉണരുന്ന ആ ഓർമ്മകളാണ്. ഇനിയും ബാക്കിയുണ്ട്. എന്താ പ്രിയേ, നീ തന്നെയാണ് ഈ ഭൂമിയിൽ ഗോകുലം കാണാൻ ആഗ്രഹിച്ചത്. എന്നിട്ട് ആ ആഗ്രഹം പൂർത്തിയായപ്പോൾ കണ്ണുകൾ അടച്ചോ? ആളുകൾ പ്രണയത്തെ തടസ്സപ്പെടുത്തുവാൻ അസുരന്മാരെ ഉപയോഗിക്കുന്നു. പക്ഷെ ഞാനൊരു അസുരനെ പ്രണയത്തിന്റെ ആനന്ദത്തിനായി ഉപയോഗിച്ചപ്പോൾ നിനക്ക് ബോധം നഷ്ടപ്പെട്ടുവോ? ശരി, സാരമില്ല, നീ വിശ്രമിച്ചുകൊള്ളൂ. നിന്റെ ഉറക്കം പൂർത്തിയാകുന്നതിന് മുൻപ് ഞാൻ ആ അസുരന്റെ കാര്യം പൂർത്തിയാക്കിയിട്ട് വരാം. വൃന്ദാവനം നിർമ്മിച്ചതിന് വളരെ വളരെ അഭിനന്ദനങ്ങൾ രാധാകൃഷ്ണ. രാധേ രാധേ. ഇപ്പോൾ രാധേ രാധേ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ആരുടെയോ മോക്ഷം സുനിശ്ചിതമാണ് ജ്യേഷ്ഠ. വരൂ ബകാസുര, എന്താവശ്യത്തിനാണോ അമ്മാവൻ നിന്നെ അയച്ചത് അത് പൂർത്തിയാക്കാൻ ശ്രമിക്കൂ. എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിയിരിക്കും കൃഷ്ണ. ഇന്ന് നിന്റെ അന്ത്യം സുനിശ്ചിതമാണ് കൃഷ്ണ. എന്റെ അന്ത്യമോ? ഇല്ല ബകാസുര, ഇന്ന് നിന്റെ മോക്ഷമാണ് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. രാധേ രാധേ.
അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ രാധയെ ഞാൻ അവസാനിപ്പിച്ചിരിക്കും. നിന്റെ അന്ത്യം സുനിശ്ചിതമാണ് ബകാസുര. പക്ഷേ രാധയെ വധിക്കണമെന്ന് ചിന്തിച്ചതുകൊണ്ട് നീ നിന്റെ അന്ത്യം കൂടുതൽ വേദനയുള്ളതാക്കിയിരിക്കുന്നു. ഭഗവാനെ, അങ്ങയുടെ കൈകൊണ്ടുള്ള മരണം യഥാർത്ഥത്തിൽ മുക്തിയായിരുന്നു. എന്നാൽ അങ്ങയുടെയും രാധയുടെയും ദർശനത്താൽ മോക്ഷത്തിന്റെ മാർഗവും തുറന്നിരിക്കുന്നു. ജയ രാധാകൃഷ്ണ. അത് നോക്കൂ ഏൻ. അതാ കൊക്കിന്റെ ജഡമല്ലേ? നിന്റെ ലീല അത്ഭുതം തന്നെയാണ് കണ്ണ. ബകാസുരനെ കൊല്ലുകയും പിന്നെ രാധയോടൊപ്പം വൃന്ദാവനത്തെ സജ്ജമാക്കുകയും ചെയ്തു. ഈ ബലരാമൻ ആ കൊക്കിനെ കണ്ട് ഇത്രയും സന്തോഷിക്കുന്നത് എന്തിനാണ്? ഇനി നിൽക്കണ്ട ഞാൻ. വളരെ വിചിത്രമായ കാര്യങ്ങളാണ് ബർസാനയിൽ സംഭവിക്കുന്നത്. എനിക്ക് രാധയുടെയും കൃഷ്ണന്റെയും കാര്യത്തിലാണ് ഭയം. രണ്ടുപേരും ആ കൊടുങ്കാട്ടിൽ എവിടെയായിരിക്കുമെന്ന് അറിയില്ലല്ലോ. നമുക്ക് പോകാമോ ഞാൻ? എന്നോട് ക്ഷമിക്കൂ അമ്മാവ. ഇന്നയച്ച ഉപഹാരത്തിന് ശേഷം അങ്ങേക്ക് ഭക്ഷണം കഴിക്കുവാൻ സാധിക്കുകയില്ല. ഇത് ബകാസുരനാണല്ലോ. ഇദ്ദേഹത്തിന് ഈ അവസ്ഥയോ? അതായത് ബകാസുരനെ പോലെ ശക്തിശാലിയായ ഒരു ജീവിയെയും കൃഷ്ണൻ വധിച്ചിരിക്കുന്നു മഹാരാജൻ. അപ്പോൾ അന്ന് അവൻ എനിക്ക് നൽകിയ മുന്നറിയിപ്പ് അത് സത്യമായിരിക്കുമോ? ഇനി അവൻ അങ്ങയെ മഹാരാജന് മനസ്സിലായി കാണുമല്ലോ. ഞാൻ രാധേ, 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 കൃഷ്ണ, കൃഷ്ണ, രാധേ, രാധേ. അവരെ ഒരിടത്തും കാണുന്നില്ലല്ലോ. ഇനി ആ അസുരൻ മരിക്കുന്നതിന് മുമ്പ് രാധയും കൃഷ്ണയും അവസാനിപ്പിച്ച് കാണുമോ? ഏയ്, നിനക്ക് അപ്രകാരം പറയാൻ എങ്ങനെ ധൈര്യമുണ്ടായി? രാധയ്ക്ക് ഒന്നും തന്നെ സംഭവിക്കില്ല. അവൾ എവിടെയായിരുന്നാലും സുരക്ഷിതയായിരിക്കും. മനസ്സിലായോ നിനക്ക്? സോദര, സോദരന്റെ ഇപ്പോഴുള്ള ഈ വിചാരവും ഭയവും ഉചിതമാണ്. പക്ഷെ എന്തു ചെയ്യാനാണ്? അയൻ ആ ചിന്തയില്ലല്ലോ. കാരണം രാധ കൃഷ്ണനോടൊപ്പമാണെങ്കിൽ പിന്നെ അവൾക്ക് എന്ത് സംഭവിക്കാനാണ്? അവൾ സുരക്ഷിതയായിരിക്കും. എന്തായാലും ഞാനീ പറഞ്ഞത് ശരിയല്ലേ? അവൻ ആ കൃഷ്ണൻ സ്വയം രക്ഷ നേടാൻ പോലും അവൻ അറിയില്ല. പിന്നെ എങ്ങനെയാണ് എന്റെ രാധയെ അവൻ രക്ഷിക്കുക? രാധയെ രക്ഷിക്കണമെങ്കിൽ അതെനിക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കൂ. അങ്ങനെയാണോ?
വളരെ വലിയ കാര്യങ്ങളാണല്ലോ പറയുന്നത്. മറന്നുപോയോ ഇപ്പോൾ തന്നെ അല്പനേരം മുമ്പ് നിന്റെ ജീവൻ പോലും ഞാനാണ് രക്ഷിച്ചതെന്ന്? ഇല്ലെങ്കിൽ ആ കൊക്ക് എപ്പോഴും നിന്നെ കൊണ്ടിവിടുന്ന് പോയേനെന്നറിയോ? അതുകൊണ്ട് ആരും സ്വന്തം കഴിവിന് നിരക്കാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല. ഇല്ലെങ്കിൽ അയാളുടെ കർമ്മവും പിന്നെ നൽകിയ വാക്കും രണ്ടിന്റെയും മൂല്യം നഷ്ടപ്പെട്ടു പോകും. അതെ, ഇവൻ പറയുന്നത് ശരിയാണ്. മതി, കഴിഞ്ഞോ? പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞോ? എന്ന് എങ്കിൽ പോകൂ. ഈ കാടിന്റെ എല്ലാ ദിശയിലും രാധയെ അന്വേഷിക്കൂ. പോകൂ. നിങ്ങൾ ചെല്ലൂ. ആ ഞാനും വരുന്നുണ്ട് നിന്റെ കൂടെ. എങ്ങനെ അറിയാം? നിനക്ക് എപ്പോഴാണ് എന്റെ ആവശ്യം വേണ്ടി വരുന്നതെന്ന്? എനിക്ക് നിന്നെയോ നിന്റെ ഒരു സഹായത്തിന്റെയോ യാതൊരു ആവശ്യവുമില്ല ബലരാമ. ഈ കാടിന്റെ ഓരോ ദിക്കും എനിക്കറിയാം. അതെ, അതാണല്ലോ ഇവിടുത്തെ പ്രശ്നവും. നിനക്ക് ഈ വനത്തിന്റെ ഓരോ വശവും അറിയാമെന്നുള്ളത്. എനിക്കുള്ള സംശയം, നീ ഈ വനത്തിൽ എന്തെങ്കിലും കണ്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ ഭയം നിമിത്തം നിന്റെ കാലുകൾ തറയിൽ ഉറയ്ക്കുമോ എന്നാണ്. എന്താ? ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ. രാധേ, കൃഷ്ണ, കൃഷ്ണ, ഈ രണ്ട് സഹോദരങ്ങളിൽ നിന്നും നിന്റെ ശ്രദ്ധ അകറ്റുവായൻ. നിന്റെ ശ്രദ്ധ സ്വന്തം ലക്ഷ്യത്തിൽ മാത്രം കേന്ദ്രീകരിക്കൂ. നിന്റെ രാധയിൽ മാത്രം. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പോൾ പറഞ്ഞത് നിന്റെ ചിന്തകളാണ്. അയ്യോ രാധ, പേടിക്കാതിരിക്കൂ. ആ അസുരൻ ഇവിടെ നിന്ന് പോയി. നീ വളരെ ഉച്ചത്തിൽ നിലവിളിച്ചു കഴിഞ്ഞപ്പോ ആ അസുരം കരുതി കാണും അവനേക്കാളും വലിയൊരു അസുരം വന്ന് കാണുമെന്ന്. അങ്ങനെ ആ അസുരൻ ഭയം നോടിയതായിരിക്കും. ഇത് പരിഹസിക്കേണ്ട സമയമല്ല കൃഷ്ണ. ആ കൊക്ക് എങ്ങോട്ടായിരിക്കും പോയത്? നീ തന്നെ ചിന്തിച്ചു നോക്കൂ. നീ ഇപ്പൊ പറയാൻ ആഗ്രഹിക്കുന്നത് നീ നിന്റെ മായ കൊണ്ടാണ് ആ വലിയ കൊക്കിനെ ഓടിച്ചതെന്നാണോ? പിന്നെ അതേ മായ കൊണ്ടാണ് ആ സുന്ദരമായ വനം ഉണ്ടാക്കിയതെന്നും? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പോൾ പറഞ്ഞത് നിന്റെ ചിന്തകളാണ്. അവിടെയല്ല, ഞങ്ങൾ ഇവിടെയാണ് അയൻ. ആ
പ്ലീസ് എന്നെ ഭയപ്പെടുത്താൻ ശ്രമിക്കണ്ട. നീ അതിനെ വിളിച്ചതും അതിവിടെ വന്നതും എല്ലാം വെറും വ്യാദൃച്ഛികം മാത്രമായിരുന്നു. നിനക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെയാണോ? എന്നാൽ അല്പം ശക്തി നിന്റെ ഓർമ്മകൾക്ക് നൽകൂ. ഇനി ഓർത്തു നോക്കൂ, ആ വലിയൊരു വൃക്ഷം നിന്റെ പുറത്തേക്ക് പതിക്കാൻ തുടങ്ങിയപ്പോ അത് എന്തിലാണ് തടഞ്ഞു നിന്നത്? ഇനി അല്പം കൂടി ഒന്ന് ആലോചിച്ചു നോക്കൂ. നാം ഓടിക്കൊണ്ടിരുന്നപ്പോ എന്റെ കൈകളുടെ ചലനം ശ്രദ്ധിച്ചിരുന്നോ? ഒരു ചിത്രകാരന്റെ കൈ ചലിക്കുന്നത് പോലെ ഈ പ്രകൃതി അതേപടി ഞാൻ ചിത്രീകരിക്കുന്നതായിട്ട് തോന്നിയോ നിനക്ക്? പിന്നെ ഞാൻ വിളിച്ചപ്പോ ആ അസുരൻ വന്നത് വെറും യാദൃശ്ചികം മാത്രമാണെങ്കിൽ പിന്നെ ഇതെന്താണ്? ഞാൻ ഈ ബർസാനയിലേക്ക് ഒരു പ്രത്യേക ഉദ്ദേശത്തോടെയാണ് വന്നത് രാധേ. ഒരു ദിവസം ബർസാനയെ ഞാൻ എന്റെ കൈപ്പിടിയിൽ ഒതുക്കുന്നതാണ്. ഇപ്പൊ വിശ്വാസമായോ എന്റെ കഴിവുകളെ പറ്റി? പിന്നെ നീ കരുതി കാണും എന്നെ ബർസാനിൽ നിന്ന് പറഞ്ഞയക്കാൻ നിനക്ക് സാധിക്കുമെന്ന്? ഒരിക്കലുമില്ല. ഞാൻ ഈ ബർസാനയിലേക്ക് ഒരു പ്രത്യേക ഉദ്ദേശത്തോടെയാണ് വന്നത് രാധെ. ആ ഉദ്ദേശം പൂർത്തിയാകുന്ന നിമിഷം വരെ ഞാൻ ഇവിടെ നിന്നും പോകുന്ന പ്രശ്നമേ ഇല്ല. അതെ, പിന്നെ ആ കൊക്ക് ഞാൻ വിളിച്ചിട്ട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. എന്റെ ശക്തി കൊണ്ട് ഞാൻ ഈ തരിശുഭൂമിയെ ഫലഭൂയിഷ്ഠമാക്കി മാറ്റുമ്പോ ആർക്കും ഒട്ടും സംശയം തോന്നരുത് ഞാനാണിത് ചെയ്തതെന്ന്. മനസ്സിലായല്ലോ? ഇനി അഥവാ ഞാൻ ഈ ബർസാനയിൽ ഇല്ലെങ്കിൽ തന്നെ ബർസാന ഒരിക്കലും എന്റെ കൈപ്പിടി നിന്ന് പോകില്ല. പിന്നെ ഒരു ദിവസം ഞാൻ ബർസാനയെ സ്വന്തമാക്കുക തന്നെ ചെയ്തിരിക്കും. നമുക്കെല്ലാവർക്കും എപ്പോഴെങ്കിലുമൊക്കെ ദേഷ്യം വന്നിട്ടുണ്ടാകും, അതിൽ ഒരു സംശയവുമില്ല. മനുഷ്യരാണല്ലോ, ഈ ഭാവങ്ങളെല്ലാം ജന്മനാലുള്ളതാണ്. പക്ഷേ ഈ ദേഷ്യം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സാധാരണ ദേഷ്യം ഉണ്ടാകുന്നത് നാം ഉദ്ദേശിച്ച കാര്യം സംഭവിക്കാതിരിക്കുമ്പോഴാണ്, നാം പറയുന്നത് ആരും അനുസരിക്കാതിരിക്കുമ്പോൾ, ഇല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ പരാജയം നേരിടുമ്പോഴാകും. പക്ഷേ ഈ എല്ലാ പരിതസ്ഥിതികളുടെയും അടിസ്ഥാനം ഒന്നു തന്നെയാണ്. ഏതെങ്കിലും ഒരു സമയത്ത് ഏതെങ്കിലും ഒരു അവസ്ഥയിൽ നാം ദുർബലരായിരിക്കും. ദേഷ്യം ഉടലെടുക്കുന്നത് നമ്മുടെ ദൗർബല്യത്തിൽ നിന്നാണ്. എന്നിട്ടത് നമ്മുടെ ഏറ്റവും വലിയ ദൗർബല്യമായി മാറുകയും ചെയ്യും. ഇനി ദേഷ്യത്തെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല എങ്കിൽ വിഭ്രാന്തി ഉടലെടുക്കുന്നു. അഥവാ വിഭ്രാന്തിയെ അടക്കാൻ സാധിച്ചില്ലെങ്കിൽ വിവേകം ഉത്കണ്ഠയ്ക്ക് വഴിമാറുന്നു. എന്നാൽ ആ ഉത്കണ്ഠയെ നിയന്ത്രിക്കാൻ സാധിച്ചില്ലെങ്കിലോ ഒരു വ്യക്തിയുടെ സ്വത്വം തന്നെ നഷ്ടപ്പെടുന്നു. ചിന്തിക്കാനും പ്രവർത്തിക്കുവാനുമുള്ള ശക്തി ക്രമേണ ഇല്ലാതാകുന്നു. അതിനുശേഷം ആ വ്യക്തിയുടെ പതനം ആരംഭിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ക്രോധമടക്കുവാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിക്കൂ. രാധേ രാധേ. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്, ഇവൻ ആ സ്ഥലത്തൊരു വനം സൃഷ്ടിക്കുകയായിരുന്നു. ഞാൻ ഇന്ന് എന്റെ ശക്തി കൊണ്ട് ഈ കൃഷ്ണന്റെ വഞ്ചനയുടെ രഹസ്യം നിശ്ചയമായും പുറത്തു കൊണ്ടുവന്നിരിക്കും. കൃഷ്ണ, നീ വെറുതെ നിന്റെ മിത്രത്തിന് ഈ അവസ്ഥ ഉണ്ടാക്കി വെച്ചല്ലോ രാധേ.
എന്നോട് എതിർക്കാൻ വരുന്നതിന് മുൻപ് ഒന്നുകൂടി ആലോചിക്കണം.